അതായത് പാലക്കാട് വന്നിട്ട് നമ്മുടെ നാട്ടിൽ വരുമ്പോ ഏറ്റവും നല്ലത് കൊടുക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അതാണ് ഒന്നും പറയാനില്ല, അത്ര ടേസ്റ്റാണ്. എന്തായാലും ഇവിടെ വന്ന് ഒരിക്കലെങ്കിലും കഴിക്കണം. ഇങ്ങനെ ഒരു വീഡിയോ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, ഇത് പറയുന്ന വെച്ചാൽ അത്ര ടേസ്റ്റിയാണ്. ആദ്യമായിട്ട് കഴിച്ച ഒരാൾ എന്നുള്ളതായിട്ട് ഞാൻ പറയാം, ഒരുപാട് ടേസ്റ്റാണ്. നമ്മളിപ്പോ പാലക്കാട് എന്നുള്ളത് ഒരു അടിപൊളി മലബാർ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ പറയില്ലേ പുലീനെ അതിന്റെ മടയിൽ ചെന്നിട്ട് കുടിക്കണമെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ കാര്യം ഇതാണ് ശരിക്കും മലബാർ ബിരിയാണി. കല്യാണത്തിനൊക്കെ വിളമ്പണ ശരിക്കും മലബാർ ബിരിയാണി കിട്ടണ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. കടേന്റെ ഫ്രണ്ടിൽ കണ്ടോ ഫുള്ള് തിരക്കാണ്, വണ്ടികൾ ഇങ്ങനെ നിറന്ന് കിടക്കുകയാണ്, നല്ല തിരക്കാണ്. നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് വേണം കിട്ടാൻ. അപ്പോ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്, അകത്തേക്ക് പോവാണ് നമ്മൾ, എന്നിട്ട് ബാക്കി കാഴ്ചകൾ അകത്തുനിന്ന്. ബീഫിന്റെ ദം ബിരിയാണി ആദ്യമായിട്ട് കഴിക്കാൻ പോവല്ലേ? ഭയങ്കര ചൂടാണ്, രക്ഷയില്ലാത്ത ചൂടാണ്. സൽത്താന്നും പറയോ? ഇത് മറ്റേ സാലഡ്. ആ സാലഡ് ഇവിടെ എന്താ പറയാ? സൽത്താന്നും പറയോ? മലബാറിലെ കല്യാണത്തിന് വേണം ദം ബിരിയാണി. ആവി പറക്കണ ദം ബിരിയാണി ബീഫൊക്കെ കണ്ട നല്ല വെന്ത് നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റും ആണ്. അതുപോലെ നമ്മളെ ഈ അരിയുണ്ട്, നമ്മൾ സാധാരണ നമ്മൾ അവിടെ കഴിക്കുന്ന ബിരിയാണി അരിയല്ല. ഒരു മണിക്കൂറൊക്കെ നമ്മൾ നിന്നിട്ടാണ് ഇപ്പൊ നമുക്ക് ബിരിയാണി കിട്ടിയത്. അപ്പൊ ആലോചിച്ച് നോക്കാം എത്ര ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണത്. മൂന്നാമത്തെ ചെമ്പിലത്തെ ബിരിയാണി ഞങ്ങൾ കഴിക്കുന്നത്. ഫസ്റ്റ് ഞാൻ കഴിക്കുകയാണ്, എന്നാലും പറയാനും ഭയങ്കര ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇവിടെ വരണ്ടെന്ന് വെച്ചാൽ, ആൾക്കാട് വരണ്ടെന്ന് വെച്ചാല് മലബാറിന്റെ റിയൽ കല്യാണ ബിരിയാണി. കല്യാണ വീട്ടുകാരിൽ പണ്ട് വെച്ചിരുന്ന ആ സ്റ്റൈലിലുള്ള ബിരിയാണിയാണത്. അതുകൊണ്ടാണ് ഇത്ര രുചി. പെരിന്തൽമണ്ണയിൽ വരാം നിർത്താണ്. അതുപോലെ ഈ ഫുഡ് നമ്മുടെ ബിരിയാണി വെച്ച് എന്ത് കണ്ടോ, ഒരുപാട് നമ്മള് സാധാരണ ചെലവൊക്കെ കിട്ടണമായിട്ട് ഉണ്ടാക്കാം. എനിക്കൊക്കെ ഇത് ഒരു മൂന്ന് നേരം കഴിക്കുന്നുണ്ട്. നന്നായി കഴിക്കുന്ന ആളുകൾക്കാണെന്ന് വെച്ചാൽ ആവശ്യമായി കഴിക്കാം, അത്രയും ക്വാണ്ടിറ്റി ഒരു പ്ലേറ്റ് മാത്രം. അപ്പോഴും ഈ ബിരിയാണിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ടേസ്റ്റ് ഫ്ലേവറും പിന്നെ ബീഫിന്റെ സോഫ്റ്റ്നസ് പ്രത്യേകതമാണ്. ക്യാമറമാൻ വെള്ളം ഇറക്കി കൊണ്ടൊക്കെ വേഗം തീർക്കുക നല്ലത്. അപ്പോ ജീവിതത്തിന് ആദ്യമായിട്ടാണ് മലബാർ ദം ബിരിയാണി കഴിക്കുന്നത്. അതും ബീഫ് ബിരിയാണി കഴിക്കുന്നത് അതും ആദ്യം തന്നെയാണ് കേട്ടോ. അപ്പൊ ദം ബിരിയാണി ടേസ്റ്റുള്ള സംഭവമാണ്, എത്ര പറഞ്ഞാലും മതി തരില്ല. അക്കിമിക്കാണ് ഇങ്ങനെ ഒരു സ്ഥലം പറ്റി വിളിച്ചതും ആ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞത്. അപ്പൊ ഇക്കയുടെ അനുഭവത്തിൽ തന്നെ കഴിച്ച് ഇവിടെ ഇഷ്ടമാതിരി വന്ന് കഴിച്ചിട്ടുള്ളതാണ്. പാലക്കാട് വന്നിട്ട് നമ്മുടെ നാട്ടിൽ വരുമ്പോ ഏറ്റവും നല്ലത് കൊടുക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അതാണ് ഇന്നും ഇതിനത്ര ഒന്നും പറയാനില്ല, അത്ര ടേസ്റ്റാണ്.
പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.